വിളിക്കണമെന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാറേ. എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? അവന്തികയുടെ ഫാദർ അല്ലേ, മോൾക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ബ്ലീഡിങ്ങോ ഒന്നും കാണില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഐ സി യുന്ന് നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ സാറേ, ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ? ആ കാണാലോ, പോലീസിനെയൊക്കെ വിവരം അറിയിച്ചല്ലോ അല്ലേ. ഓക്കെ. നിങ്ങളാണോ സ്റ്റേഷനിലേക്ക് പോലീസിനെ ഇൻഫോം ചെയ്തത്? അല്ല സാറേ, ഞാനാ. ആ കുട്ടിക്ക് വല്ല അഫയർ ഉണ്ടായതായി നിങ്ങൾക്കറിയോ? ഏയ് ഇല്ല സാറേ, അവൾക്ക് അങ്ങനെയൊന്നും. എടോ, ഈ ന്യൂജൻ പിള്ളേരുടെ കളികളൊക്കെ വേറെ ലെവലാ. അപ്പോ നിങ്ങളൊക്കെ കൂടിയാണത് ചെയ്തത് അല്ലേ? എന്നിട്ട്? അയ്യോ ഞങ്ങളല്ല സാറേ. ഇവന്മാരെ ഈ ഐ സിയുന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്ത്. ശരിക്കൊന്ന് ചോദ്യം ചെയ്താലേ ഇവര് സത്യം പറയൂ. നടക്കടാ. പടം കണ്ടായിരുന്നു? പിന്നെ കാണാതെ ഇന്നലെ തന്നെ പോയി കണ്ടു. എന്തൊരു അഭിനയ മോനെ, മലയാള സിനിമ എന്ന് പറഞ്ഞാ ലാലേട്ടൻ തന്നെ. അതെ, അവരെ അവിടെ ഇരിക്കണല്ലോ. എന്താണോ പരിപാടി? എന്തുപറ്റിയടാ ഒരു മൂഡ് ഓഫ് പോലെ. അവൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നില്ല. ഓ അതാണോ? സാറിന് എന്നോട് എന്തൊക്കെ ദേഷ്യമുള്ള പോലെ. കുറച്ചുനാളായി എനിക്കത് ഫീൽ ചെയ്തു തുടങ്ങിയിട്ട്. വല്ലാത്തൊരു നോട്ടവും ചോദ്യവും മാർക്ക് കുറഞ്ഞതിനും പിന്നെ. എന്താടോ ലാൽ ഫാൻസ്, ഈ വെക്കേഷൻ ക്ലാസ് വെക്കണതേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇന്നലെ ക്ലാസ് കെട്ടിയതല്ലേ. കാര്യം എന്താന്ന് മനസ്സിലായി. നാളെ അല്ലേ തന്റെ ഏട്ടന്റെ ഫംഗ്ഷൻ? അതെ സാർ. സാറ് വരില്ലേ? അവന്തി ഒന്നേ ഒരു കാര്യം പറയണ്ട്, ഇൻട്രോളിന്റെ പ്രൊജക്റ്റുമായി സ്റ്റാഫ് റൂമിൽ വരണം. ഓക്കെ, മറക്കണ്ട. മനസ്സിലൊരു മാംഗല്യം, മിഴികളിൽ ശൃംഗാരം. മനസ്സിലൊരു മാംഗല്യം, മിഴികളിൽ ശൃംഗാരം. മധുവിതു നുകരും തരളിത ഹൃദയം, മനവരത മുഴുകും സംഗീതം. വഴമേഘമായി വാർത്തിങ്കളായി സ്വരരാഗമൊഴുകുന്ന സംഗീതമായി. വഴമേഘമായി വാർത്തിങ്കളായി സ്നേഹരമായി ജീവനി സ്നേഹമായി.
മനവരതമൊഴുകും സംഗീതം, മനസ്സിലൊരു മാംഗല്യം, മിഴികളിൽ ശൃംഗാരം, മധുവിതു നുകരും തരളിത ഹൃദയം, മനവരതമൊഴുകും സംഗീതം, മധുവിതു നുകരും തരളിത ഹൃദയം, മനവരതമൊഴുകും സംഗീതം, മൊഴികളിൽ നിറയും സ്നേഹം, ഈ ജന്മജാബല്യമാ. എടാ മക്കളെ, ഇതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു എന്ന് കരുതിയോ? നിങ്ങളെ എനിക്കറിഞ്ഞൂടെ, കഞ്ചാവ് മിഠായി കൊടുത്ത് കൂടെ പിറന്നവളെ വരെ കൊന്ന ജനറേഷൻ അല്ലടാ നിങ്ങളെ. നിങ്ങളെയൊക്കെ കെട്ടഴിച്ചു വിടുന്ന വീട്ടുകാരെ ആദ്യം ചാട്ടവാറിന് അടിക്കേണ്ടത്. ആ നിങ്ങളെ എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. ദേ വിളിക്കുമ്പോ സ്റ്റേഷനിലെത്തണം, കേട്ടോടാ. പോയിക്കോ, വാടോ. നമ്മൾ പറഞ്ഞൊന്നും സാർ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്റെ സംശയം ആർക്കാണ് അവളോട് ഇത്ര ദേഷ്യം? നമ്മുടെ ഇംഗ്ലീഷ് സാറെങ്ങാനും? ഓ, അവന്റെ ഒരു ഇതെവിടെ നടാ? അതെന്റതാ. എന്റെ നിന്റെതാ? ഇതെനിക്ക് എന്നാ അവിടുന്ന് കിട്ടിയതാ? സത്യം പറയടാ, ഇതെവിടെ നിന്ന് അടിച്ചു മാറ്റിയടാ? അന്നാ അവന്റെ വീണില്ലേ അവിടുന്ന്. പേര് പറയടാ. ജിമ്മി. എന്ത് ജിമ്മി? നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഹലോ. ആ എന്താ, എവിടെ? ഓ, ഞാനിപ്പോ വരാം. ഓക്കെ. എന്താടാ ഇവിടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉണ്ടെന്ന് ആരും നിനക്ക് സിഗ്നൽ തന്നില്ലേ? ശരി, പോയിക്കോ. ശരി, വാടോ. പറയടാ, നീ എന്തിനാടാ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയത്? പറയടാ, പറയടാ, പറയാ. എന്തിനാടാ നീ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയത്? പറയടാ. ഒന്നും ചെയ്യല്ല സാർ, ഒന്നും ചെയ്യ. പറയാൻ ഞാൻ പറയാ സാർ, ഒരാളും അറിയാതെ നോക്കണം. അയാളെ നെഞ്ചു പൊട്ടി കരയണത് എനിക്ക് കാണണം. ഞാൻ കൂടി അനുഭവിക്കേണ്ട സ്വത്താണ് അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. മകള് നശിച്ചെന്ന് നാട്ടുകാരറിഞ്ഞ പിന്നെ കല്യാണം നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്റെ മകനെ കൊണ്ട് അവളെ കെട്ടിക്കാലോ. അയാളുടെ ഭാര്യ എന്റെ പെങ്ങളാണല്ലോ. സ്വന്തം കൂടെ പുറപ്പെട്ട് മോളെ ഇല്ലാണ്ടാക്കിട്ട് വേണോടാ നിനക്ക് സ്വത്ത് ഉണ്ടാക്കാൻ? കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്തു. സാറേ, താങ്ക് യു സാർ. അത് കൊള്ളാം, നന്ദി പറയേണ്ടത് ഞാനല്ലേ. സ്റ്റേഷനിലേക്ക് താൻ വിളിച്ചേ ഇങ്ങനെ ഒരു സംഭവമുണ്ടെന്നും കൂട്ടുകാരായ ഇവരാണ് ഇതിന്റെ പിന്നിലെന്നും പറഞ്ഞപ്പോ
അത് ഇവരെ മാറ്റാനുള്ള കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹത്തിൻ്റെ കോള് വന്നപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ആ പ്രോഗ്രാമിൻ്റെ കോള് വന്ന് അവന്തിക പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇയാളുടെ വാക്ക് കേട്ട് ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അവന്തികമായിട്ട് അടുപ്പം കാണിച്ച് അവളെ നശിപ്പിക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി അവളുടെ ഫോട്ടോയും കോൺടാക്ട് നമ്പറും ഉൾപ്പെടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇവനാണ്. പേരൻസിനേക്കാൾ കൂടുതൽ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇവരുടെ മാറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇവരെപ്പോലുള്ള കുറച്ച് പേര് മതി സ്കൂളിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് തന്നെ ഇത്തരക്കാരെ ഇല്ലാതാക്കാൻ. സത്യത്തിൽ ഇവരാണ് അവനെ പിടിച്ചത്. ആദ്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്ക് അവൻ്റെ സ്ഥലം മനസ്സിലായത്. അവനുള്ളത് അവിടെ പോയി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഇവരല്ലേ സാറേ ശരിക്കുള്ള ഹീറോസ്. അത് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല സാർ, എന്തിനും കൂടെ നിൽക്കുന്നു ഈ സാറുള്ളപ്പോ പിന്നെ ഞങ്ങൾക്ക് എന്താ പറ്റാത്തത്. തനിക്ക് വല്ലതും മനസ്സിലായോ? കൂടപ്പിറപ്പിനെയും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നിന്നെ പോലുള്ള നായ്ക്കൾ എത്ര കുറച്ചാലും ഇതുപോലുള്ള ചുണക്കുട്ടികൾ മതി നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ. പഠിക്കുന്ന പുസ്തകത്തിലുള്ളതിനേക്കാളും അറിവ് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഇതുപോലുള്ള അധ്യാപകരുള്ളപ്പോ ഈ ന്യൂ ജനറേഷന് വഴിതെറ്റില്ല. കേരളം ഇതുവരെ കാണാത്ത ദുരന്തം വന്നപ്പോ ഈ ന്യൂ ജനറേഷൻ പിള്ളേര് ജീവൻ പണയം വെച്ചും സോഷ്യൽ മീഡിയ വഴി ചെയ്ത രക്ഷാപ്രവർത്തനം ആരും മറക്കില്ല. നിന്നെപ്പോലുള്ളവനാണ് പുന്നാര മോനെ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. കൊണ്ടു പോടാ ഇവനെ, നടക്കട. നിങ്ങളാടാ മക്കളെ യഥാർത്ഥ കൂട്ടുകാർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.